ഇതില് വേവ് ബൗണ്ടില് നമ്മൾ രണ്ട് പാരലൽ പാത്തിൻ്റെ സെപ്പറേറ്റ് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫൈവ് സെറ്റ് സെറ്റ് പി എൻ ബൈ 120 വോൾട്ട് എന്നാണ്. ഫൈവ് സെറ്റ് പി എൻ ബൈ 120 വോൾട്ട്. അന്നേരം അതിൽ പറഞ്ഞു കഴിഞ്ഞതാണ് കണ്ടക്ടേഴ്സ് പെർ പാത്ത് എന്ന് പറയുന്നത് സെറ്റ് ബൈ 2 ആയിരിക്കും. ഒരു രണ്ട് പാരലൽ പാത്തുണ്ട്, സെറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 കണ്ടക്ടേഴ്സ് ഉണ്ടെന്നിരിക്കാം. രണ്ട് പാത്തു ആണെങ്കിൽ ഒരു പാത്തിൽ എത്ര ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർ പാരലൽ പാത്ത് നമുക്ക് കിട്ടുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ലാപ് ബൗണ്ട് ആണെങ്കിൽ, ലാപ് ബൗണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പാരലലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ കറൻറ്റ് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ലാപ് ബൗണ്ടാണ് യൂസ് ചെയ്യുക. സീരീസായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് അവിടെ വോൾട്ടേജാണ് കൂടുതൽ വേണ്ടത്. അതേസമയം ലാപ് ബൗണ്ട് ആവുന്നേരം ഹൈ കറൻറ്റ് ആയിരിക്കും വരിക. അന്നേരം ഹൈ കറൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ പാരലൽ പാത്തിൻ്റെ എണ്ണം പി ആണെന്നിരിക്കാം. പാരലൽ പാത്തിൻ്റെ എണ്ണം പി ആണെങ്കിൽ അത്രയും ആർമേച്ചർ കോയിലും അത്രയും പാരലൽ പാത്ത് പി ആണെങ്കിൽ നമുക്ക് അത്രയും എന്തുണ്ടാവും? പി നമ്പർ ഓഫ് പോൾസ് ഉണ്ടെങ്കിൽ പാരലൽ പാത്തിൻ്റെ എണ്ണവും പി തന്നെയായിരിക്കും. ഇതിൽ ലാപ് ബൗണ്ട് ആണെങ്കിൽ, അതേസമയം വേവ് ബൗണ്ട് ആണെങ്കിൽ പാരലൽ പാത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ഉണ്ടാവുള്ളൂ. അതേസമയം ലാപ് ബൗണ്ട് ആണെങ്കിൽ പാരലൽ പാത്തിൻ്റെ എണ്ണം പി നമ്പർ ഓഫ് പാത്ത് തന്നെ അവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പെർ ഒരു പാരലൽ പാത്തിൽ ഉണ്ടാവുന്ന കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സെറ്റ് ബൈ പി ആയിരിക്കും. സെറ്റ് ബൈ പി ആണ് അവിടെ വരുന്ന കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ലാപ് ബൗണ്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 5 Zn / 60 ആയിരിക്കും. കാരണം ഇവിടെ സെറ്റ് ബൈ പി ആണ് എന്ത് വരുന്നത്. ഓക്കെ, നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത് d5 by dt എന്ന് പറയുന്നത് d5 by dt ഈക്വൽ ടു എന്താണ് വരുന്നത്? 5 Pn / 60 എന്നായിരുന്നു d5 by dt പെർ കണ്ടക്ടർ കിട്ടി, ഒരു കണ്ടക്ടറിൽ. ഇനിയിപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ പെർ പാത്തിൽ ഉണ്ടാവുന്ന നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയാണ് വരുന്നത്? സെറ്റ് ബൈ പി ആണ്. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അന്നേരം എന്താണ് കിട്ടുക? d5 by dt പെർ പാത്ത് നമുക്ക് കിട്ടും. അന്നേരം എന്താണ് വരിക? 5 Pn × Z/P എന്ന് വരും. നേരെ പിയും ക്യാൻസലായി കഴിഞ്ഞാൽ ഓക്കെ, സെറ്റ് ബൈ പി ഇൻറ്റു 60 കൂടിയുണ്ട്. ഓക്കെ, നേരെ പിയും ക്യാൻസലായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 5 Zn / 60. പി ക്യാൻസലായി പോയി. നേരെ 5 Zn / 60 ആയിരിക്കും ലാപ് ബൗണ്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ്. അതേസമയം വേവ് ബൗണ്ടിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വേവ് ബൗണ്ടിലാണെങ്കിൽ 5 Zn / 120 വോൾട്ട് ആയിരിക്കും. നേരെ ഇ എം എഫ് ഇക്വേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെയാണ്. നമ്മൾ ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇ എം എഫ് പെർ കണ്ടക്ടറാണ്. ഒരൊറ്റ കണ്ടക്ടറിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഇത് എത്രയായിരിക്കും. നേരെ നമുക്കറിയാം ഒരു പോളിനെ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ, ഇപ്പോൾ പി നമ്പർ ഓഫ് പോൾസ് എടുക്കുകയാണെങ്കിൽ 5 Pn ആയിരിക്കും ടോട്ടൽ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അവിടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയല്ലേ, റൊട്ടേറ്റ് ചെയ്യുന്നവരാണല്ലോ ഇ എം എഫ് ഉണ്ടാവുക. അവിടെ ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എൻ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണെങ്കിൽ സെക്കൻഡിൽ ഉണ്ടാവുന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക?
n by 60 ആയിരിക്കും അതി രണ്ടും വെച്ചിട്ടാണ് നമ്മൾ അവിട emf generated per conductor ഒരു കണ്ടക്ടറിൽ മാത്രം ജനറേറ്റ് ചെയ്യുന്ന emf കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ d phi by dt എന്ന് പറഞ്ഞാൽ എന്താണ് വരുക phi p divided by 60 by n വരും നേരെ phi p n by 60 ആയിരിക്കും per conductor ൽ ജനറേറ്റ് ചെയ്യുന്നത് അത് സാധാരണ emf ന്റെ ഇക്വേഷൻ ഇനി രണ്ട് ടൈപ്പ് ജനറേറ്റേഴ്സ് ഉണ്ട് lap wound generator ഉണ്ട് wave wound generator ഉണ്ട് lap wound generator എന്ന് പറഞ്ഞാൽ parallel ആയിട്ടായിരിക്കും ഈ armature കോയിലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കൂടുതൽ ശക്തി കൂടുതൽ വോൾട്ടേജ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ കറന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് വൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരുപാട് ആർമേച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് നേരെ അത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന പാരലൽ പാത്തിൻ്റെ എണ്ണവും പോളിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും പാരലൽ പാത്ത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും ഇൻ ലാബ് വൗണ്ട് ജനറേറ്റർ വേവ് വൗണ്ട് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് സീരീസ് ആയിട്ടാണ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന പാരലൽ പാത്ത് എന്ന് പറയുന്നത് രണ്ട് പാരലൽ പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് രണ്ടായിരിക്കും ഇനി നമുക്ക് തന്നിരിക്കുന്ന ആർമേച്ചറിൻ്റെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലാപ്പ് വൗണ്ടിൽ അത് ലാപ്പ് വൗണ്ടിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് പെർ കണ്ടക്ടർ സോറി പോൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ബൈ പി എന്ന് വരും അതേസമയം പാരലൽ പാത്തിൻ്റെ എണ്ണം 2 ആണ് ഇതിൽ വരുന്ന ലാപ്പ് വൗണ്ടിൽ വരുന്നത് സോറി വേവ് വൗണ്ടിൽ വരുന്നത് അതിൽ വരുന്നത് സെറ്റ് ബൈ 2 ആയിരിക്കും നേരെ ഈ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൊണ്ട് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇ എം എഫിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓരോ പാരലൽ പാത്തിലുണ്ടാവുന്ന ഇ എം എഫ് നമുക്ക് കണ്ടുപിടിക്കാം അതായിരിക്കും ഒറിജിനൽ ഇ എം എഫ് ഒരു പാരലൽ പാത്തിലുണ്ടാവുന്ന ഇ എം എഫ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഒറിജിനൽ ഇ എം എഫ് എന്ന് പറയുന്നത് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അങ്ങനെയാണ് നമുക്ക് വേവ് വൗണ്ടിൽ 5z പി എൻ ബൈ 120 കിട്ടും അതേസമയം ലാബ് വൗണ്ടിലാണ് നമുക്ക് വരുന്നതെങ്കിൽ 5z ഡിവൈഡ് ബൈ 60 വോൾട്ട് കിട്ടും ഓക്കെ ഇത് രണ്ടാണ് നമുക്ക് ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ലാബ് വൗണ്ട് ആൻഡ് വേവ് വൗണ്ട് ജനറേറ്റേഴ്സിൻ്റെ പഠിക്കാനുള്ളത് മെയിനായിട്ടുള്ള ഇ എം എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 5 PN/60 വോൾട്ട് ആയിരിക്കും ഓക്കെ ഓക്കെ താങ്ക് യു സ്റ്റുഡൻസ്